എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയൊരു പാത്രമൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിഷാണെന്ന്, ബിരിയാണിയാണ്. അത് എല്ലാവർക്കും ഒരുവിധം ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അപ്പം ഇന്ന് അത് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാധാരണ ചിക്കൻ ബിരിയാണിയുടെ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അതെന്തായാലും കണ്ടു നോക്കൂ, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒന്ന് വറുത്ത് തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു മസാല ഇതിലേക്ക് ആദ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം വെച്ചു എന്നേ ഉള്ളൂ, ലാസ്റ്റ് റൈസൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം ആദ്യം തന്നെ വെച്ചു എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിൽ നെയ്യ് എല്ലാം കൂടി വരുമ്പോൾ കുറേ പാത്രങ്ങളായ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഒന്നിൽ തന്നെ കാണിക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും. അപ്പോൾ ആദ്യം ഇതിലേക്ക് നെയ്യ് പാർന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് ആദ്യം എടുക്കാം. നെയ്യ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് തന്നെ ഉള്ളൂ. നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും ഒരു ചെറുതായിട്ടൊരു മാറ്റം വരും. എന്താ വെച്ചാൽ ചെറുതായിട്ട് നമ്മൾ മസാലകളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് മൂത്തിട്ടുണ്ട്, നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കരിയും. പിന്നെ ഇതേ നെയ്യിലേക്ക് നമ്മൾ 2 വലിയ സവാള, 2 വലിയ സവാളയാണ് നമ്മളിതിലേക്ക് ഇതൊന്ന് ബ്രൗൺ ആക്കിയിട്ട് എടുക്കണം. ഇതിനാണ് ഞാൻ അടികെട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് തന്നെ വെച്ചത്. എന്നുവെച്ചാൽ ചെറിയ വല്ല കനലില്ലാത്ത പാത്രം നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി നമുക്കൊരു ബ്രൗൺ അങ്ങനെ നല്ലൊരു തവിട്ട് നിറാക്കിയിട്ട് എടുക്കണം. എന്നാൽ കരിഞ്ഞു പോവാതെ ഇടയ്ക്കൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പിടാം, എന്നാൽ വേഗത്തിൽ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടും. എന്തിനാ ഇതാദ്യം ചെയ്യണ വെച്ചാ, ചോറ് നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല. ചോറ് വെക്കണത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചോറ് കൈമ അരിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഏത് റൈസ് വെച്ചാൽ ഉപയോഗിക്കുക കേട്ടോ. കൈമ ജീരകശാല എന്നൊക്കെ പറയില്ലേ, അത് ബസ്മതി റൈസ് ഏതാച്ചാൽ ഉപയോഗിക്കാം. ബിരിയാണിക്ക് ഏതാ ഉപയോഗിക്കണം വെച്ചാൽ ഞാൻ ഇവിടെ കൈമ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാദ്യം ആയി കഴിഞ്ഞാലാണ് ഇത് ബ്രൗൺ ആക്കിയതിന് ശേഷം, ഇത് ആറി അരച്ചതിന് ശേഷം ഈ മസാലയാണ് നമ്മൾ 1/2 കിലോ ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടോ, അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതായി കഴിഞ്ഞാലാണ് ബാക്കി പരിപാടികളൊക്കെ ആവുള്ളൂ. ഒരു കുറച്ച് നേരമെങ്കിലും തേച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഉള്ളി വാട്ടിയിരിക്കണം. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കല്ലേ വേണ്ടൂ. ആ നേരം കൊണ്ട് നമുക്ക് റൈസ് ശരിയാക്കാം. റൈസ് ആയി കിട്ടണമല്ലോ ഒപ്പം. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു കുക്കറാണ് വെച്ചിരിക്കണത്. എന്ന് വെച്ചാൽ ഇതിൽ 1 ഗ്ലാസ് അരിയാണ്, സാധാരണ റൈസ് എടുക്കുന്ന 1 ഗ്ലാസ് ഉണ്ട്, അതിൽ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കണത്. ഇതിൽ ഇതുപോലത്തെ വെള്ളം ഒന്ന് ആവട്ടെ, ഇതിലേക്ക് വെള്ളമുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് നെയ്യും രണ്ടും കൂടി കുറേശ്ശേണ ചേർക്കണം കേട്ടോ. ഗീ ഒഴിക്കുന്നുണ്ട്, കുറച്ച് റിഫൈൻഡ് ഓയിലും 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചോറിനൊരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ കുറച്ച്, അതായത് ഗ്രാമ്പു ഏലക്കായൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാല ഓൾറെഡി ഇടുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാലയിൽ ഈ ഏലക്കായും ഗ്രാമ്പൊക്കെ ഉണ്ടാവുമ്പോൾ ഓവർ ഫ്ലേവറാവും. അപ്പം ഞാൻ ചോറിലേക്ക് ഇതിലേക്ക് ചേർക്കണത് ഷാജീരകം, പിന്നെ പട്ട, ജാതിപത്രിയുടെ ഒരു കഷ്ണം, പിന്നെ തക്കോലം, ഇത്രയേ ഉള്ളൂ കേട്ടോ.
ബാക്കി ഞാൻ ബിരിയാണി മസാലയിൽ ഇടുകൊണ്ട് അത് ഇടുന്നില്ല. അപ്പോൾ ഞാൻ വേഗം എണ്ണയിലേക്കിട്ടു, നെയ്യിലേക്കിട്ടു. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ റൈസ്, അതിടുന്നുണ്ട്. കഴുകി ഊറ്റി വെച്ചതാണ്. കുതിർത്താൻ വെക്കണ്ട കേട്ടോ, കുതിർത്താൻ വെക്കുമ്പോഴേക്ക് നല്ലോണം വേവുമ്പോഴേക്ക് പശ പോലെ ആവും. കഴുകിയിട്ട് അപ്പം തന്നെ ഊറ്റി വെക്കുക. നന്നായിട്ട് ഒന്ന് നെയ്യിലൊന്ന് ഇളക്കി കൊടുക്ക, ഒന്ന് വറുത്ത പോലെ. അപ്പം എന്താ വെച്ചാൽ ഓവർ കുക്കാവില്ല. പിന്നെ ഓരോ അരിയും തമ്മിൽ തമ്മിൽ ഒട്ടാതെ ഓരോന്നായിട്ട് വരും. ഇപ്പുറത്തെ ഗ്യാസിലുള്ള ഇത് ഇളക്കി കൊടുക്കണേ, അത് മറക്കരുത്. അതിനപ്പുറത്ത് ഇളക്കുണ്ട് ഇടയിൽ പോയിട്ട്. ഇതിലേക്ക് ഇനി വെള്ളവും ഉപ്പും ഇട്ടതിന് ശേഷം ഇത് നമുക്ക് വേവാൻ ഒരു 10 മിനിറ്റ് വേണ്ടുള്ളൂ. അപ്പോൾ ഇതായി കിട്ടുമല്ലോ. അതിന് ശേഷം നമുക്ക് എല്ലാം യോജിപ്പിക്കുകയല്ലേ വേണ്ടുള്ളൂ, ചിക്കൻ വേവാനുള്ള സമയമേ വേണ്ടുള്ളൂ. അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട്, അത് അരച്ചത് എല്ലാം കൂടി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. ഇവിടെ ഇത് അരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഒന്ന് വറുത്ത പോലെ വെച്ചിട്ട് ബ്രൗൺ ആക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത പോലെ ആയതിനു ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം, വെള്ളപ്പോൾ ഇതിൻ്റെ അളവാണ് നോക്കേണ്ട. കറക്റ്റ് ഈ ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ആദ്യം ഒഴിക്കുക, പ്ലസ് ഒരു എക്സ്ട്രാ ഒരു 1/2 ഗ്ലാസ് കൂടി ഒഴിക്കുക. അപ്പോൾ ആദ്യം 2 ഗ്ലാസ് ഒഴിക്കട്ടെ. 2 ഗ്ലാസ്സായി, ഓക്കെ. ഇനി ഒരു 1/2 ഗ്ലാസും കൂടി എടുക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസും കൂടി. ഇതും കൂടി ഒഴിച്ചതിന് ശേഷം ഇതും കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കുക. ഇടയിൽ ഞാൻ ഉള്ളി ഒന്ന് ഇളക്കാൻ പോകുന്നുണ്ടേ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് കഴിക്കാൻ തുടങ്ങണ്ടേ. അപ്പോൾ ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ വൈറ്റ് റോസിൻ്റെ എസൻസ് കിട്ടും, വേണ്ട, വൈറ്റ് റോസ് എസൻസ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതൊരു 2-3 തുള്ളി പൊരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഞാൻ കൈയളവാണ് ഇടുന്നത്, ഇതാണ് എനിക്ക് സൗകര്യം. അതാണ് ഞാൻ കൈയിട്ടിട്ട് ഇടുന്നത് കേട്ടോ. സ്പൂണിലാവുമ്പോളേ കൂടാനുള്ള ചാൻസ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കുക, പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇത് വേവാൻ വെക്കണത്, ഇതാദ്യം ഫുൾ ഫ്ലെയിമിലാക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇനിയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ വിസിലുണ്ടല്ലോ, വിസിൽ മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചിട്ട് തീയ് കമ്മിയാക്കുക. ഇത് തിള വന്നുമല്ലോ, അപ്പോൾ തീ ഒന്ന് കമ്മിയാക്കി. കമ്മിയാക്കിയതിന് ശേഷം ഇത് അടയ്ക്കാൻ പോവുകയാണേ. അടച്ചു, അടച്ചിട്ട് തീ കമ്മിയാക്കിയിട്ട് 10 മിനിറ്റ്. ഇനി നമുക്ക് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും പണിക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ, അടുക്കളയിൽ വേറെ വല്ല പണിക്ക് നിന്നാൽ ഇത് 10 മിനിറ്റായി ഓഫ് ചെയ്യാൻ മറക്ക എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് മൊബൈലിൽ നിങ്ങൾ അലാറം വെക്കുക എന്തെങ്കിലും ചെയ്തോളൂ. 10 മിനിറ്റായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക, അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മളത് തുറന്നാൽ മതി. അപ്പോൾ അതുവരെ അത് 10 മിനിറ്റ് തീ കമ്മിയാക്കിയിട്ട്, പക്ഷേ വിസിൽ വെക്കരുത്, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതുകൂടെ വെള്ളമേ ഈ വിസിലിൻ്റെ മുകളിൽ കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ വാരുന്നുണ്ട് കേട്ടോ. ഗ്യാസിൽ മുഴുവനും ഇങ്ങോട്ട് വെള്ളം തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ എടുത്തു കേട്ടോ. ഇത് ഞാൻ മസാല പൊടിച്ചതിൻ്റെ ഇതാ പൊടിയാണേ, ബിരിയാണി മസാല ഞാൻ പൊടിച്ചതിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഉള്ളി വഴറ്റിയതുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ആറണം, ആറിയിട്ടേണ അരയ്ക്കുള്ളൂ. പിന്നെ നെയ്യിൽ നമ്മളേ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുത്തുമല്ലോ, അതിന് ശേഷം കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ കിസ്മിസ് ഇട്ടിട്ടില്ല, വേണ്ടവർക്ക് അതും ഇടാം. കണ്ട, ഞാൻ കുക്കറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് 4 പുറവും ഈ വെള്ളം പുറത്തേക്ക് വന്നില്ല, അല്ലെങ്കിൽ എന്താ വെച്ചാൽ പുറത്തേക്ക് വരും. ഞാൻ അലാറം വെച്ചിരിക്കുക കേട്ടോ 10 മിനിറ്റിന്. അപ്പോൾ അത് ആയിട്ടുണ്ട്, നമുക്ക് ഇത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ തുറക്കരുത്, അവിടെ ഇരുന്നോട്ടെ.
തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് മാറ്റി വെക്കാം. തുറക്കണ്ട ഇവിടെ. ചിക്കൻ ഞാൻ അര കിലോ കഴുകി ഇതാക്കി വെച്ചിട്ടുണ്ട്. വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഒട്ടോ എടുത്തിരിക്കണം. എല്ലായിടത്തേക്കും മസാല നേരാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ വല്ലാതെ വലിയ വലിയ കഷ്ണങ്ങളാക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇതാ ഉള്ളി നമ്മൾ വറുത്ത് അരച്ച് വെച്ചത്. നല്ല പോലെ പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല, പക്ഷേ എന്നാൽ കഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്യരുത്. അങ്ങനെ ഇപ്പോൾ ഉള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കുറച്ച് അടി ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ അങ്ങനെ ആക്കി വെക്കണത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എപ്പോഴാ സമയം കിട്ടണ വെച്ചാൽ എല്ലാം വൃത്തിയാക്കിയിട്ടേ അരച്ചിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചാൽ എയർ ടൈറ്റ് ഡബ്ബയിലാക്കി നമുക്ക് എടുത്ത് വേഗത്തിൽ പണി എടുക്കണ സമയത്തൊന്നും ബുദ്ധിമുട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടാക്കിയിട്ടൊന്നും നമ്മൾ കുഴങ്ങില്ല. മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂണ്. പിന്നെ അയ്യോ മഞ്ഞപ്പൊടിയാണ് കേട്ടോട്ടെ. ഇനി മുളക് പൊടി, ഇടയ്ക്ക് മാറിപ്പോണ്ടാവും ക്ഷമിക്കുക കേട്ടോ. മുളക് പൊടി ഒരു 1½ ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ സാദാ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ഇത്. കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ. മല്ലിയിലയും പുതിനയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഓണാന്നാണ് വിചാരിച്ചേ, ഓണായിരുന്നില്ല. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം മല്ലിയിലി പുതിനയും കൊത്തിയരിഞ്ഞത് കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ചിനി ലാസ്റ്റ് നമ്മൾ എല്ലാം ആയതിന് ശേഷം റൈസിൻ്റെ മുകളിലും ഇടുന്നുണ്ട്. കുറച്ച് തൈര്, പിന്നെ ഉപ്പ്. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കണില്ല കേട്ടോ, ഈ തൈരിൻ്റെ പുളി ഉണ്ടാവുള്ളൂ. ഉപ്പും കൂടി ഇടാം. ഇനി പിന്നെ കമ്മി അണച്ചാൽ അപ്പം ചേർക്കാമല്ലോ നമുക്ക്. ഉപ്പിട്ടിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പെനച്ച് കൊടുക്കാം. എല്ലായിടത്തേക്കും എത്തണം, ഉള്ളിയുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം അതിൻ്റെ ഫ്ലേവർ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് പിശകിയിട്ട് ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ പറയൂ. നിങ്ങളുടെ അവിടുത്തെ ബിരിയാണി ഏത് തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങളിത് കാണുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ബിരിയാണിയിൽ കണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, പിന്നെ ഇത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. കുറെ മാറ്റി വെച്ചിരുന്നല്ലോ നമ്മൾ, ആയിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കറക്റ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ട് ഓരോരോ അരിമണികളായിട്ട് വന്നു. ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് നെയ്യും എണ്ണയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ ഒഴിക്കാം. നെയ്യ് ബിരിയാണിയിലൊക്കെ പിന്നെ അറിയാലോ നെയ്യൊക്കെ ഇത്തിരി നന്നായി ചേർക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിൽ നെയ്യും റിഫൈൻഡ് ഓയിലും ചേർത്തിട്ടുണ്ട്. ഇത് ഉള്ളിയൊക്കെ ഇതാക്കിയതിൻ്റെ കഷ്ണങ്ങളാണേ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും ഒരു ഏലക്കായി ഇത്രേ ചേർക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അപ്പോൾ അത് ചേർക്കുമ്പോൾ ഫ്ലേവർ വല്ലാതെ കൂടി വരും. അപ്പോൾ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ ഇതിലേക്ക്. പക്ഷേ ചെറിയൊരു ഫ്ലേവർ ചിക്കനിലേക്ക് കിട്ടിക്കോട്ടെ ഇഷ്ടമാണ്. അപ്പം ഇനി ചിക്കൻ വെന്ത് കിട്ടേ വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ തൈരും ഉള്ളി അരച്ചതും എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിടാം. ചിക്കട ഇതിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കമ്മിയാക്കിയിട്ട് എരിവുള്ള മുളക് പൊടിയാണ് കുറച്ച് കൂട്ടിയിട്ടിരിക്കണം. അതാണ് കളറിന് കുറച്ച് കമ്മി കേട്ടോ. ഇനി ഇതിൽ കളർ കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചും കൂടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്, അപ്പോൾ വല്ലാതെ എരിവ് കൂടണ്ട വിചാരിച്ചിട്ടാണ്. ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം
ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ നമ്മൾ മല്ലിയിലയും പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളക് ഒരു രണ്ടെണ്ണം അരിഞ്ഞു വെച്ചത് അതും ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കറിവേപ്പില അതും ഇടുന്നുണ്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒന്നും കൂടെ ആ എണ്ണയിൽ എല്ലായിടത്തേക്കും ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മാത്രം ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രത്തിലേക്കുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കണ്ട, എന്നുവെച്ചാൽ നമ്മുടെ ചിക്കനിന്നും എണ്ണ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വല്ലാതെ വെള്ളം വേണ്ട കേട്ടോ. ഒന്ന് തിളവന്നു, ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെന്ത് വെക്കാം. ഇനി നമ്മൾ ഈ ബിരിയാണി മസാല ചേർത്തിട്ടില്ല കേട്ടോ. ബിരിയാണി മസാല ഒന്നത് മുക്കാൽ ഭാഗം വെന്തതിന് ശേഷമാണ് നമ്മൾ ചേർക്കുള്ളൂ, ഇപ്പം തന്നെ ഇടുന്നില്ല. അതിന്നൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഇനി ഒരു അരമുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ബിരിയാണിയുടെ മസാല ചേർക്കാം. ഐസ് പൊടിയല്ലാതെ തോന്നണത് ഞാൻ വീട്ടിൽ പൊടിക്കൊണ്ടാണ്, പാക്കറ്റിലുള്ള ബിരിയാണി മസാലയല്ല. അപ്പോൾ ഇത് ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇടുന്നത് കേട്ടോ. ഇതിൽ പെരിഞ്ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിപത്രി, തക്കോലൊക്കെ ഉണ്ട്. എല്ലാറ്റിനും ഫ്ലേവർ വരും. കുറച്ചും കൂടി ഉപ്പിടാം കേട്ടോ അതിൽ. പച്ചമുളക് ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ, ഇനി എരിവിന് കൂട്ടണം എന്നുള്ളവർക്ക് ഇനി കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി കുറുകിക്കോട്ടെ, അതിന് ശേഷം ഇതിലേക്ക് റൈസ് നമുക്ക് വിടാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് ഇതിൻ്റെ എണ്ണ ഇന്നും കൂടി തെളിഞ്ഞു വരട്ടെ കേട്ടോ. വെന്തിട്ടുണ്ട് എന്നുണ്ടോ, ഉടഞ്ഞു പോരുന്ന കണ്ടില്ലേ. ഒന്നും കൂടി ആ മസാല ഇന്ന് 2 സെക്കൻഡ് ഒന്ന് പിടിച്ചോട്ടെ. അതായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണി നെയ്യ് ഒക്കെ കണ്ടില്ലേ, മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കണം. അതായിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ ഞെക്കി വെക്കുക, സുഖമായിട്ട് ജ്യൂസി ആയിട്ട് പോരാ. അതിനാ നമ്മൾ പെനച്ച് വെക്കുമ്പോൾ കുറച്ച് തൈര് ഇട്ട് വെച്ചത്. ഇനി ഇതിൽ ഒരേപോലെ എല്ലായിടത്തേക്കും പരത്തുക. അതിന് ശേഷം കുറച്ചും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലി, ഇതിൽ മല്ലിയിലി ഉണ്ട്, പുതിന ഉണ്ട് കേട്ടോ. രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചോറ്, നമ്മളിവിടെ കുക്കറിൽ വെച്ചില്ലേ അത് കുറേശ്ശെ ഇട്ട് മുകളിൽ കൂടെ ഇടാം. തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ കൊലു കൊലുന്നനെ കിട്ടണം. കണ്ട ഇന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഈസി ആട്ടോ. ഈ മെത്തേഡിൽ കുറച്ച് ടൈമൊന്നും നോക്കണം എന്നേ ഉള്ളൂ. ഇത് വെച്ചതിന് ശേഷം ഓർമ്മയില്ലാതെ അവിടെയും ഇവിടെയും പോയി ഇരിക്കരുതെന്ന് മാത്രം, എന്നാൽ പിന്നെ അടി പിടിക്കും. 10 മിനിറ്റ് വെക്കാൻ പാടുള്ളൂ. പക്ഷേ വെള്ളം കറക്റ്റാണേ. അങ്ങനെ കട്ടുടച്ചിട്ട് എല്ലായിടത്തേക്കും ആക്കുക കേട്ടോ, എല്ലായിടത്തേക്കും മസാലയുടെ. ഇങ്ങനെ പരത്താൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരന്ന പാത്രം എടുത്തത്. ഇത് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കുക കേട്ടോ. കുറച്ച് ഇതിനെക്കാട്ടും കുറച്ച് വലിയൊരു കുക്കറിലാണെന്നുണ്ടെങ്കിൽ അതിലും ഇതാക്കാം. എന്നുവെച്ചാൽ കുക്കറൊക്കെ നല്ല അടി കെട്ടിയുള്ളതല്ലേ, ആവി കയറ്റി വേവിക്കാനൊക്കെ നല്ല അടിപൊളിയാവും. അപ്പോൾ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയ പാത്രം എടുത്തുന്നേ ഉള്ളൂ. ഇത്ര വലിയ പാത്രമൊന്നും ആവശ്യമില്ല നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഇനി അടുത്തത് നമ്മളിതിലേക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയിലി പുതിയിലി ഇട്ടു. അപ്പം തന്നെ ഫ്ലേവർ വന്നു കേട്ടോ, മണമൊക്കെ നല്ല വന്നുവേ. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഞാൻ കിസ്മിസ് ഇട്ടിട്ടില്ല. കിസ്മിസ് ചിലവർക്കൊന്നും ഇഷ്ടാവില്ല, ഇടയിൽ അത് മധുരം പോലെയാവുമ്പളേ. ഇപ്പോൾ ഇടുന്നുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ഇതുണ്ടല്ലോ സാഫ്രൺ, കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ ഇതാക്കിയിട്ട് ആ ഒരു ഇത് ഇതിൽ മുകളിൽ ഒറ്റിച്ചു കൊടുക്കാം. അല്ല ഫുഡ് കളർ ആവുന്നത് അവോയ്ഡ് ചെയ്യ ഭേദം. പക്ഷേ ചന്തം വരാനും കളറിനൊക്കെ ചിലർ ഫുഡ് കളറാണ് ചേർക്കുക. ഓക്കെ,
ഞാൻ അപ്പം എൻ്റെ അടുത്ത് കുറച്ച് കുങ്കുമപ്പൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുങ്കുമപ്പൂ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതാണ് മുകളിൽ കളറിന് വേണ്ടിയിട്ട് ഇടുന്നത്. ഇതിൽ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം മറന്നു, ബിരിയാണി മസാലയുടെ ഉണ്ടല്ലോ കുറച്ച് പൊടിച്ചത്, ഇത് ജസ്റ്റ് ഒരു പിഞ്ച് ഞാൻ മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. ഈ ചോറിലേക്കും കൂടി അതിൻ്റെ ഒരു ഫ്ലേവർ ഇടുന്നു, അധികമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ. ഇനി കുങ്കുമപ്പൂവില്ല, ഫുഡ് കളറും ഒന്നും ഇതില്ലാത്തവർക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതാക്കിയാലും മതി കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് ഇട്ടാലും മതി. ഈ കുങ്കുമപ്പൂവിൻ്റെ കുറച്ച് വെള്ളത്തിലാക്കിച്ചത് കുറച്ചുണ്ട് വെക്കുന്നുണ്ട്. കുങ്കുമപ്പൂവുണ്ട്, അതെന്തെങ്കിലും ഇടാം, അത് നല്ലതല്ലേ, കളയണ്ട. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം പടിയിലത്തെ തീ കമ്മിയാക്കി വെക്കുക കേട്ടോ. ഏറ്റവും ചെറിയ ബർണറിലേക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചോളൂ, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റാം, എന്നിട്ട് പിന്നെ വേഗം ഓഫ് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് ആവി കയറിക്കോട്ടെ, അതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പം ഞാനേ ഇവിടെ 10 മിനിറ്റായി, അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇരുന്നോട്ടെ. ഇവനെ സേർവ് ചെയ്യണ സമയത്ത് ഇതെല്ലാം കൂടി കുത്തി ഇളക്കി അങ്ങനെയല്ല എടുക്കേണ്ട, ഒരു പോർഷനായിട്ട് മെല്ലെ എടുക്കണം. കുറച്ച് പിന്നെ മുകളിൽ വാണിച്ചാൽ കുറച്ച് നെയ്യ് വാണിച്ചാൽ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക കേട്ടോ വേണ്ടവർക്ക്. ഫസ്റ്റിൽ തന്നെ കുറേ നല്ലോണം നെയ്യ് ചേർത്തിട്ടുണ്ട് റൈസിലും എല്ലാത്തിലും ചേർക്കണം, അതുകൊണ്ട് ഞാൻ ഒഴിക്കണമെന്നില്ല. പക്ഷേ ലാസ്റ്റ് വാണിച്ചാൽ നെയ്യ് ഒഴിക്കുകയും ചെയ്യാം, അതൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഇത് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തൈര്, ഉള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഒരു ചെറിയൊരു കുക്കുമ്പറും ഉപ്പും ചേർത്തിട്ട് അതും ആക്കിയിട്ടുണ്ട്. അച്ചാറും കൂട്ടിയിട്ട് കഴിക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പുതിയൊരു ന്യൂ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി എല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.